കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രത്തോളം തരം താഴ്ന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവർ കാണിച്ചു തരുന്നത്. എണ്ണി എണ്ണി ഞാൻ പറയാം, അധികാരം കയ്യിലുള്ളത് കൊണ്ട് തന്നെ സംഭവം നടന്നിട്ട് ദിവസങ്ങളോളം കോളേജ് അധികൃതരെയും പോലീസിനെയും ഉപയോഗിച്ച് 10 ദിവസത്തോളം പുറം ലോകമറിയാതെ ഇത്രയും വലിയൊരു ക്രൂരത മൂടിവെക്കുന്നു. മനസ്സാക്ഷിയുള്ള ഇതൊന്നും കണ്ടിട്ട് ഉറങ്ങാൻ കഴിയാത്ത അവിടെ പഠിക്കുന്ന അന്യസംസ്ഥാനക്കാരായ വിദ്യാർത്ഥികൾ പലയിടങ്ങളിലായി കാര്യം വെളിപ്പെടുത്തി മെയിൽ അയക്കുന്നു. 10 ദിവസങ്ങൾക്ക് ശേഷം സംഭവം പുറം ലോകമറിയുന്നു, മീഡിയ ഇടപെടുന്നു, സംഭവം വലിയ വാർത്തയാകുന്നു. പോലീസിന് 1-2 പേരെ അറസ്റ്റ് ചെയ്ത് മതിയാവൂ എന്ന് വരുന്നു. സംഭവത്തിന് നേതൃത്വം നൽകിയത് ആ കോളേജിലെ SFI ഭാരവാഹികളാണെന്ന് പുറത്തു വരുന്നു. SFIയുടെ മെയിൻ ആശാൻ ആർഷോ അങ്ങനൊരു സംഭവമേ ഇല്ല, SFIക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറുന്നു. SFI ഭാരവാഹികൾ തന്നെ പ്രതിയെന്ന് സാക്ഷിമൊഴികളിലൂടെയും സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വാക്കുകളിലൂടെയും പുറം ലോകം അറിയുന്നു. കീഴടങ്ങുന്നതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കി പ്രതികൾ ഓരോരുത്തരായി വന്ന് കീഴടങ്ങുന്നു. SFIക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ ആർഷോ ഈ അറസ്റ്റിലായവന്മാരെ SFIയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് കൈ കഴുകുന്നു. രാത്രിയിലെ വാർത്തയിലുടനീളം കൈരളി TVയെയും മറ്റു ഇടത് ന്യൂസ് പോർട്ടലുകളെയും വെച്ച് സിദ്ധാർത്ഥിന്റെ കൊലപാതക വാർത്തയിലെ പ്രതികളുടെ SFI ബന്ധം മുക്കുന്നു. രാവിലെ ദേശാഭിമാനിയിൽ 1.5 ഇഞ്ച് മാത്രം വലിപ്പത്തിൽ വാർത്ത കൊടുക്കുന്നു. അതും സിദ്ധാർത്ഥൻ പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി എന്ന ഇവന്മാരുടെ സ്ഥിരം ഡയലോഗ് എഴുതി വെച്ചുകൊണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് തന്ത്രം മാറി. SFI ഭാരവാഹികൾ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് വരുന്നു, അച്ഛനെ കാണുന്നു, കരയുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം മാന്യതയുള്ളൊരു മനുഷ്യനായതുകൊണ്ട് ഇവറ്റകളെ ചൂളിലടിച്ചില്ല. ഇതും പോരാന് DYFIയുടെ പ്രാദേശിക നേതാക്കൾ വീട്ടിലേക്ക് എത്തുന്നു. വീടിന് മുന്നിൽ സിദ്ധാർത്ഥനെ SFI പ്രവർത്തകനാക്കി ഫ്ലെക്സ് വെക്കുന്നു. ഡാമേജ് കൺട്രോളിലുള്ള നയപൂർവമായ അടവ്. സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ, എന്റെ മകൻ SFI കാരനല്ല, അവന് ഈ SFIയുടെ ഫുൾ ഫോം പോലും അറിയില്ല, എന്റെ മോനെ കൊന്നിട്ട് ഫ്ലെക്സ് വെച്ചിരിക്കുന്നു എന്ന പ്രതിഷേധം വന്നതും ഈ അടവും പാളുന്നു. രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് വന്ന് DYFIക്കാർ ഫ്ലെക്സ് മാറ്റുന്നു. സമൂഹ മനസാക്ഷി ഞെട്ടിച്ച ഈ ക്രൂരതയ്ക്കെതിരെ കേരളം ഒന്നടങ്കം പ്രതികരിക്കാൻ തുടങ്ങിയതോടെ ചില ഇടതു പ്രമുഖർ ഗാലറി നമുക്കെതിരാണ് എന്നറിഞ്ഞുകൊണ്ട് SFI എന്ന് പരാമർശിക്കാതെ വൈറ്റ് വാഷ് അടിച്ച് പോസ്റ്റ് ഇടുന്നു. നടന്നത് ദുഃഖകരം തന്നെ, പക്ഷെ SFI ഇങ്ങനല്ല എന്ന പതിവുലൈ ആളുകൾക്ക് ബോധം വെച്ചതുകൊണ്ട് പൂര തെറിയോടെ ഇവരെ വരവേൽക്കുന്നു. തെറി സഹിക്കാൻ വയ്യാതെ പ്രമുഖർ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് മിണ്ടാതിരിക്കുന്നു. പക്ഷെ പ്രതിഷേധം ശക്തം, പാർട്ടി കൂടുതൽ പ്രതിരോധത്തിൽ എന്ന് കൃത്യമായി മനസ്സിലായതോടെ പതിവ് അറ്റാക്കിംഗ് തന്ത്രം തന്നെ പാർട്ടി വീണ്ടും സ്വീകരിക്കുന്നു. കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന് നേർക്ക് വീണ്ടും പെണ്ണ് കേസ് ചാർത്താൻ ഒരു ഉടായിപ്പ് പരാതിയുടെ കോപ്പി പുറത്തേക്ക് വിടുന്നു. February 18, അതായത് സിദ്ധാർത്ഥ് മരിച്ച അന്ന് ഞായറാഴ്ച, സിദ്ധാർത്ഥ് അപമര്യാദയായി പെരുമാറിയതായി ഒരു പെൺകുട്ടി കോളേജിൽ പരാതി നൽകുന്നു. ഞായറാഴ്ചയാണ്, കോളേജാണെന്ന് ഓർക്കണം. 19 പരാതി ഫയലിൽ സ്വീകരിക്കുന്നു. അന്ന് മുതൽ ഒരു ഇന്റേണൽ കമ്മിറ്റി വിഷയം അന്വേഷിക്കുന്നു. കമ്മിറ്റിയിലെ ഒരാൾ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിലെ SFIക്കാരൻ അഭിഷേകം. 26 സിദ്ധാർത്ഥന്റെ മരണം നടന്ന് 8 ദിവസങ്ങൾ കഴിഞ്ഞു അവൻ മണ്ണോട് ചേർന്ന് തുടങ്ങുമ്പോൾ ഒരു ടീച്ചർ ആ പരാതിയിൽ ഒപ്പുവെക്കുന്നു. ഒപ്പിലെ തീയതി 26/2/2026. ആരോപിക്കപ്പെട്ട വ്യക്തി ജീവനോടെ ഇല്ലെങ്കിൽ കോടതി പോലും തള്ളിക്കളയുന്ന പരാതിയാണ് ഈ കോളേജും അവിടുത്തെ കമ്മി അധികൃതരും സിദ്ധാർത്ഥന്റെ മരണശേഷം വിചാരണയ്ക്ക് വെച്ചിരിക്കുന്നത്. കെട്ടിച്ചമച്ചതാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഇന്നലെ ജനിച്ച കുഞ്ഞിനു വരെ കണ്ടാൽ അറിയാവുന്ന ഈ കടലാസും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഇടതുപക്ഷം ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ലെവലിലാണ് നമ്മുടെയൊക്കെ ബുദ്ധിയെ ഇവന്മാർ കണക്കാക്കിയിരിക്കുന്നതെന്ന് അറിയണം ജനങ്ങളെ. എന്നാൽ പൊതുജനം കഴുതയല്ലാത്തത് കൊണ്ട് തന്നെ അതും പൊളിഞ്ഞിട്ടുണ്ട്. ദേശാഭിമാനി നിർത്തില്ല, ഇനി അടുത്ത മാപ്പ് പറയേണ്ട അവസരം വരും വരെ. ബിസിനസ് തുടങ്ങാൻ വന്ന ആന്തൂർ സാജൻ തന്റെ 15 കോടിയുടെ പ്രോജക്റ്റുമായി നഗരസഭയിൽ കയറിയിറങ്ങി നടന്നിട്ട് PK ശ്യാമള എന്ന നഗരസഭയുടെ അന്നത്തെ അധ്യക്ഷ അനുമതി കൊടുക്കാത്തതിന്മേൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തിട്ട് അയാളുടെ ഭാര്യയുടെ അവിഹിതം കാരണമാണ് ആ ആത്മഹത്യ എന്നെഴുതിയ ഹീനമായ പത്രമാണ് ഇവരുടേത്. ഈ PK ശ്യാമളയുടെ ഭർത്താവാണ് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ആന്തൂർ സാജൻ ആത്മഹത്യാ കേസ് എന്തായെന്ന് ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പെൻഷൻ സമരം ചെയ്ത 70 മറിയക്കുട്ടി അമ്മയോട് ഇവർ കാണിച്ചത് എന്തൊക്കെയായിരുന്നു? അതെ, ആദ്യകാലം മുതലേ ഇവർ ഇങ്ങനെയൊക്കെയാണ്, ഇനിയും ഇങ്ങനെയായിരിക്കും. ബംഗാളിലെ ജനങ്ങൾ ഈ പാർട്ടിക്കാരെ തെരുവുകളിലൂടെ ഓടിച്ചിട്ട് തല്ലിയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണും. ഇപ്പോഴിതാ പറഞ്ഞു പഠിപ്പിച്ച് അല്ലെങ്കിൽ പേടിപ്പിച്ച് ആ കോളേജിലുള്ള കുറച്ച് പിള്ളേരെ ഇറക്കിയിട്ടുണ്ട്. മർദ്ദിച്ചു, പക്ഷെ 3 ദിവസം മർദ്ദിച്ചില്ല. ഫുഡ് കൊടുത്തു, പക്ഷെ അവൻ കഴിച്ചില്ല. അവനിങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു പോയി, എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെ ആ പിള്ളേര് പറയുന്നുണ്ട്. കേൾക്കുമ്പോ തന്നെ അറിയാം ഒട്ടും ജെനുവിൻ അല്ലെന്ന്. SFIക്ക് പങ്കില്ല എന്നതാണ് മെയിനായി പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നുണ്ട്.
SFI മെമ്പർഷിപ്പ് ഉള്ളവർ ആരൊക്കെയെന്നുള്ള ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ല. ഒടുവിൽ മുൻപിൽ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് എനിക്ക് മാത്രം മെമ്പർഷിപ്പ് ഉള്ളൂ, ഇവരില്ല 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 എന്നൊക്കെ പറയുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ മാനസികമായ ആഘാതം കൊണ്ടാണ് ഇതുവരെ മിണ്ടാതിരുന്നത് പോലും. ഇനി ഇങ്ങനെ എന്തൊക്കെ നാടകം കാണണം? വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് നിങ്ങൾ പോകും മുൻപ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ എല്ലാ ക്ഷുദ്രഭാവത്തോടെയും അവൈലബിൾ ആയ ഫുൾ സിസ്റ്റത്തെയും ഇറക്കി കളിക്കുന്ന ഈ തറക്കളി നല്ലോണം കാണുക, കണ്ടു ബോധ്യപ്പെടുക, എന്നിട്ട് വോട്ട് ചെയ്താൽ ഈ കേരളത്തിൽ ഇനിയുള്ള തലമുറയെങ്കിലും നിങ്ങൾക്ക് രക്ഷിക്കാം.